കോഴിക്കോട് നാദാപുരത്ത് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ. പുളിയാവിലെ മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത്. മൂന്ന് പേരാണ് ആശുപത്രിയിലുള്ളത്. വിശദാംശങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട്. അർജുൻ, ഹോസ്റ്റലിലെ ഭക്ഷണത്തിൽ നിന്നാണോ ഭക്ഷ്യ വിഷബാധ ഉണ്ടായത്? ടോം, മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായിരിക്കുന്നത്. ഇവരിൽ പലരും കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാണ്. ആദ്യം മൂന്ന് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ കൂടുതൽ പേർ ചികിത്സയ്ക്കെത്തിയിട്ടുണ്ട്. ഇപ്പോൾ 18 പേരാണ് ആശുപത്രിയിലുള്ളത്. നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഈ വിദ്യാർത്ഥികൾ ചികിത്സയിലുള്ളത്. ഇന്ന് രാവിലെ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ഇവർ പൊറോട്ടയും കടലക്കറിയും കഴിച്ചിട്ടുണ്ട് എന്നാണ് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ ഈ ക്യാൻറ്റീൻ ജീവനക്കാർ പറയുന്നത് ഇതിൽ പൊറോട്ട പുറത്തു നിന്ന് വാങ്ങിയതാണ്, കടലക്കറി മാത്രമാണ് ക്യാൻറ്റീനിൽ ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. എന്തായാലും ഛർദിയും വയറിളക്കവും അടക്കം അനുഭവപ്പെട്ട വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ ആശുപത്രികളിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ പേർക്ക് ഇത്തരത്തിൽ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, കോളേജ് അധികൃതരും അതിനൊപ്പം തന്നെ പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും എല്ലാം തന്നെ ആശുപത്രിയിലെത്തി കുട്ടികളിൽ നിന്ന് വിവരം ശേഖരിക്കുന്നുണ്ട്. എന്തായാലും പല കുട്ടികളും ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കോളേജിലെ ക്യാൻറ്റീനിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത്. അർജുൻ, ഈ ക്യാൻറ്റീൻ അധികൃതർ ഇത് നിഷേധിക്കുന്നുണ്ട്. കാരണം ക്യാൻറ്റീനിലെ ഭക്ഷണത്തിൽ നിന്നല്ല, പുറത്തുനിന്ന് വാങ്ങിയ പൊറോട്ടയിൽ നിന്നാണ് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത്. പക്ഷേ എങ്കിൽ പോലും ഈ കോളേജ് അധികൃതർക്കും ക്യാൻറ്റീൻ അധികൃതർക്കും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ കഴിയില്ലല്ലോ. പോലീസ് അതല്ലെങ്കിൽ ഭക്ഷ്യ സുരക്ഷാ വിഭാഗം ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോം, തീർച്ചയായും ഈ 70 വിദ്യാർത്ഥികളാണ് ഇന്ന് മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കോളേജ് ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്. ഇന്ന് രാവിലെ ഇതിൽ പൊറോട്ടയും കടലക്കറിയും കഴിച്ചവർക്ക് തന്നെയാണ് ഈ അസ്വസ്ഥത അനുഭവപ്പെട്ടതെല്ലാം തന്നെ. ആദ്യം മൂന്ന് പേർ വന്നു, പിന്നീട് കൂടുതൽ പേർ വന്നു. ക്യാൻറ്റീൻകാർ പറയുന്നത് ക്യാൻറ്റീനിലേക്ക് പൊറോട്ട എത്തിച്ചത് പുറത്തു നിന്നാണ്, കടലക്കറി മാത്രമാണ് ക്യാൻറ്റീനിൽ ഉണ്ടാക്കിയതെന്നാണ്. എങ്കിൽ പോലും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് അവർക്ക് ഒളിച്ചോടാൻ കഴിയില്ല. പ്രത്യേകിച്ച് കോളേജ് അധികൃതർക്കും ഇതിൽ പങ്കുണ്ട്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഇതിൽ പ്രാഥമികമായ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ക്യാൻറ്റീനിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഏതെങ്കിലും പരിശോധന നടത്തിയിട്ടുണ്ടോ അർജുൻ? നിലവിൽ ഇതുവരെ പരിശോധന നടത്തിയില്ല. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഇപ്പോൾ ആശുപത്രിയിലെത്തി വിദ്യാർത്ഥികളിൽ നിന്ന് വിവരം തേടുകയാണ്. വിദ്യാർത്ഥികളിൽ നിന്ന് വിവരം തേടിയ ശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നേരിട്ട് ക്യാൻറ്റീനിലെത്തുകയും ക്യാൻറ്റീനിലെ ഭക്ഷണ സാമ്പിൾ പരിശോധിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഏതൊക്കെ ആളുകൾ ഏതൊക്കെ ഭക്ഷണമാണ് കഴിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആശുപത്രിയിലെത്തി വിദ്യാർത്ഥികളിൽ നിന്നും വിവരമെടുക്കുന്നത്. എന്തായാലും 70 പേർ ഈ ക്യാൻറ്റീനിൽ നിന്ന് ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നിലവിൽ 18 പേർ ഇപ്പോൾ നാദാപുരം ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞു. ഇവരെ അവിടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾ എത്തുമോ എന്നൊരു ആശങ്ക നിലവിൽ ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ കോളേജ് അധികൃതർക്കും ഉണ്ട്. എന്തായാലും 70 പേർ ഭക്ഷണം കഴിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേർ എത്താനുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും കൂടുതൽ പരിശോധന നടത്തുമെന്ന് പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇവർ രാവിലെ ഭക്ഷണം കഴിച്ചു. പക്ഷേ അതിൽ 18 പേർ മാത്രമാണ് നിലവിൽ ചികിത്സ തേടിയിട്ടുള്ളൂ. മറ്റ് കുട്ടികളുടെ ആരോഗ്യാവസ്ഥയെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഇതിൽ പല കുട്ടികൾക്കും ഇത്തരത്തിൽ അസ്വസ്ഥതയുണ്ട് എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഗുരുതരമായി അസ്വസ്ഥത അനുഭവപ്പെട്ട വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ എത്തിയത്. നിലവിൽ ആദ്യം 3 പെൺകുട്ടികൾ മാത്രമാണ് ആശുപത്രിയിൽ എത്തിയത്. അതിനുശേഷമാണ് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടത്. രാവിലത്തെ ഭക്ഷണമായതുകൊണ്ട് തന്നെ രാവിലെ പല സമയങ്ങളിൽ ഭക്ഷണം കഴിച്ചവരായിരിക്കാം ഈ വിദ്യാർത്ഥികൾ എല്ലാവരും തന്നെ. ഇതിൽ പലർക്കും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിദ്യാർത്ഥികൾ ആശുപത്രിയിലേക്ക് എത്തുന്നത്. എന്തായാലും ഉടൻ തന്നെ പോലീസും ഭക്ഷ്യസുരക്ഷാ വകുപ്പും കോളേജ് ക്യാൻറ്റീനിൽ പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അർജുൻ മട്ടന്നൂരാണ് വിശദാംശം നൽകിയത്. കോഴിക്കോട് നാദാപുരത്താണ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടായത്. പുളിയാവിലെ മലബാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 18 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.